അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരു ഭർത്താവിൽ നിന്ന് പെണ്ണ് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കൽ ഭർത്താവേ നമ്മുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളിൽ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയട്ടെ, അലാ ഇന്നലക്കും അലാ നിസായിക്കും ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ, ഒരു പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലേ ഭാര്യ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്, ആ സ്വപ്നങ്ങളെയെല്ലാം ഭാര്യയ്ക്ക് സാധിപ്പിച്ചു കൊടുക്കലെ ഭർത്താവേ നിന്റെ കടമയാണ്, അത് നിങ്ങളെ കടമയാണ്, നിങ്ങളത് സാധിപ്പിച്ചാൽ സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഇടപെടുന്നത്. നിങ്ങളെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ ചെറുപ്പക്കാരാ? ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല ഇന്നലക്കും അലാ നിസായിക്കും ഹക്കാ, ഒരുപാട് ബാധ്യതകൾ പെണ്ണിന്റെ മേലിലുണ്ട്, യുവത്വമേ പെണ്ണ് കെട്ടിയത് കൊണ്ട് മാത്രമായില്ലല്ലോ, കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, പെണ്ണ് കെട്ടി എന്നത് കൊണ്ട് മാത്രം ബാധ്യത തീരുന്നില്ലല്ലോ, ആ പെണ്ണിന്റെ മേലിൽ ധാരാളം ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്, അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് പെണ്ണിനോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഇന്ന് പല ഭർത്താക്കന്മാർക്കും അതിന് സമയമില്ലല്ലോ, ഒരു പ്രിയപ്പെട്ട ഭാര്യ ആഗ്രഹിക്കുന്നതാണ് എന്റെ ഭർത്താവിനോട് എനിക്ക് സംസാരിച്ചിരിക്കണമെന്നാ. കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു പുതുമാനം കടന്നു വരികയാണല്ലോ, അല്ലാഹ് ഒരു പുതിയ ആപ്പിളയുടെ പുതിയ പെണ്ണായി ഞാൻ എന്റെ പുതുജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ, ഇനി എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഭർത്താവായിട്ടാണല്ലോ എന്റെ പുതുമാരം വരുന്നത്, എന്റെ വിഷമങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റിയ ഒരു പുതുമാരനാണല്ലോ എന്റെ പുതുമാരിൽ വരുന്നത് എന്ന വലിയ സ്വപ്ന കൊട്ടാരങ്ങളെ തകർത്തെറിയുന്ന സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ഭർത്താക്കന്മാരെ നമ്മളെ മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ നിങ്ങളെ പെണ്ണിനോട് നിങ്ങളെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണേ സ്വഹാബ, ഒരു പക്ഷേ നിങ്ങൾ വലിയ തിരക്കിലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ വലിയ ബിസിനസിന്റെ തിരക്കിലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ ഫുൾ ടൈം ട്രാവലിംഗിലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കാം, 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരായിരിക്കാം, ജീവിതത്തിലെ തിരകൾക്ക് തിരക്കുകൾക്കിടയിൽ സ്വന്തം ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ മറക്കല്ലേ ചെറുപ്പക്കാരാ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നിടത്താണ് ഭർത്താവിന്റെ വിജയമെന്ന് മറക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭാര്യയോട് സംസാരിക്കുമ്പോ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കലിമത്തുൽ തൊയ്യിബ, ഒരു പ്രിയപ്പെട്ട നല്ല ഭർത്താവിന്റെ അടയാളമായിട്ട് മുത്തു നബി പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസല്ലേ, നബി തങ്ങൾ പറയാണ് കലിമത്തുൽ തൊയ്യിബ, നല്ല വാക്കുകൾ നിങ്ങൾ ഭാര്യയോട് പറയണേ, അതാണ് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരില്ലേ, എപ്പോഴും ചൂടോടുകൂടി സംസാരിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, പാഠമാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയണം കലിമത്തുൽ തൊയ്യിബ, നല്ല വാക്ക് പറയണം പ്രിയപ്പെട്ട ഭാര്യയോട്, നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സന്തോഷത്തിന്റെ വാക്ക്, ചൂടപ്പം പോലെ ഇങ്ങനെ ചൂടുള്ള ചായ പോലെ ഏത് വാക്കിലുണ്ടോ ഒരു ചൂട്, ഭാര്യമാരെങ്ങനെയാണല്ലോ നമ്മുടെ മുമ്പിലേക്ക് ഹോട്ടലിലൊക്കെ ചെന്നാണ്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ കൊണ്ടുവരുന്ന എല്ലാത്തിലും ഉണ്ടാവും ചൂട്, ഇനിയിപ്പോ എന്നുണ്ടാക്കിയതാണെങ്കിലും ഒന്ന് ചൂടാക്കൂല്ലോ, എന്ത് സാധനം കൊണ്ടുവന്നാലും ചൂടുണ്ടാവും.
ഇതേ പ്രകാരം തന്നെ ചില ഭർത്താക്കന്മാരെ അവര് എന്ത് വായ തുറക്കുകയാണെങ്കിൽ അതിലൊരു ചൂടുണ്ടാവും. അതെങ്ങനെയാണ്? അതിലൊരു ചൂടുണ്ടാവും. ഒരു ചായ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത്ര നേരെ ഇവിടെ ഒരു ചായ കൊണ്ടുവന്നൂടെ ചൂട്, അത് നേരെ തിരിച്ചു മാറൂടെ, കുറെ സമയമായിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഒരു ചായ വരട്ടെ പറഞ്ഞൂടെ, രണ്ടും ഒന്നു തന്നെയല്ലേ. ഏത് വാക്കിലും ഒരു ചൂടിന്റെ ശക്തി, അത് ഭർത്താക്കന്മാരെ ഒഴിവാക്കിയേ തീരും. ഒഴിവാക്കണം. വളരെ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വാക്കിനെയാണ്, അങ്ങനത്തെ ഒരു വാക്കിനെയാണ് മാഷാല്ലാ. അതങ്ങനെയാണ് കലിമത്തും തൊയ്ബ, നല്ല സംസാരങ്ങൾ, നല്ല വാക്കുകളായിരിക്കണം. ഈ ചൂടോടുകൂടിയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. വാക്കിൽ ചൂട് കൂടുന്നത് അത് ഒഴിവാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കലിമത്തും തൊയ്ബ, കലിമത്തും തൊയ്ബ സദഖാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്തുൽ തയ്യിബത്തുൽ സദഖാ. ഒരാള് നല്ല വാക്ക് പറയുകയാണെങ്കിൽ അത് സദഖയാണ്. നല്ല വാക്ക് പറയുക എന്നുള്ളത് സദഖയാണ്. നല്ല വചനങ്ങൾ പറയുക എന്നുള്ളത് സദഖയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വാക്കുകളുടെ പ്രയോഗം ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്നാണ്. വാക്കുകളുടെ പ്രയോഗം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, നിങ്ങളെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണേ സ്വഹാബ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നരകത്തില്ല അദാബില്ലെന്ന്, നരകത്തില്ല അദാബില്ലെന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം സ്വഹാബ. നരകത്തില്ല അദാബില്ലെന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം സ്വഹാബ. വലോബിശക്കി സമ്രത്തിൽ, അതൊരു ഈത്തപ്പനയുടെ കുരുകൊണ്ടാണെങ്കിലും നിങ്ങൾ കാവൽ ചോദിക്കണം സ്വഹാബ. അങ്ങനെ ഈത്തപ്പഴം കൊടുത്ത് സ്വതക്ക് കൊടുത്ത് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് കാവട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നല്ല വാക്കുകളെ കൊണ്ട് നരകത്തിനെ തൊട്ട് കാവല ചോദിക്കണേ. ഭാര്യമാരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, ഭാര്യമാരോട് ദേഷ്യപ്പെടാതെ സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, ഭാര്യമാരോട് ചൂടാകാതെ സംസാരിക്കുന്ന ഭർത്താക്കന്മാരെ, മോളെ നിനക്കെന്താണ് വേണ്ടത്, നിനക്ക് സുഖമാണോ മോളെ, നിനക്ക് സന്തോഷമാണോ മോളെ എന്നുള്ള രൂപത്തിൽ സന്തോഷത്തിന്റെ വാക്കുകളാണ് ഭർത്താക്കന്മാരിൽ നിന്ന് വരുന്നതെങ്കിലേ ആ ഭർത്താവിന്റെ ആ വാക്ക് തന്നെ നരകത്തിൽ നിന്നുള്ള കവചനമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല രൂപത്തിൽ ഭർത്താവിനോട് സംസാരിക്കുക എന്നുള്ളത്. ചൂടാകരുത്, ഒരിക്കലും ചൂടാവരുത്. കൂൾ ഡൗൺ, എപ്പോഴും എപ്പോഴും ഒരു തണുത്ത സ്വഭാവം, തണുത്ത സ്വഭാവം ഇങ്ങനെ ഇരിക്കല്ല. ചൂടാവേണ്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചൂടാവേണ്ടി വരും, പക്ഷേ ഏത് സമയത്തും ചൂടാകുന്നൊരു നല്ലൊരു എഞ്ചിനായിട്ട് നമ്മൾ മാറണം. അതെങ്ങനെയാണ്? ചിലപ്പോ ചൂടാവണം, ചിലപ്പോ തണുക്കണം, ചിലപ്പോ ചൂടാവണം. ചൂടാവേണ്ട അടുത്ത് ചൂടാവേണ്ടി വരും, എന്നാ ചൂടാവേണ്ട അടുത്ത് തണുത്തിങ്ങനെ എന്നാലോ, അല്ലെങ്കിൽ തണുക്കന്റെ അടുത്ത് നല്ല സ്ട്രോങ് ആയാലോ. അങ്ങനെ ഒന്നാവരുത്, അങ്ങനെ ഒന്നാവരുത്. നല്ല റാഹത്തിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ചൂടായിട്ട് ഒരു കാര്യം നടക്കില്ല. നടക്കും, ചിലപ്പോ പഞ്ചസാരന്റെ അടുത്ത് ചിലപ്പോ ഉപ്പൊക്കെ ഇട്ടോട് കൊടുന്നരും. ചായ ചൂടോട് കൂടിയ ചോദിക്കുമ്പോ നല്ല ചൂടിന്റെ ചായ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാൽ പ്ലേ ചൂടോട് കൂടി തന്നെ ചായ കൊണ്ടുവരും. ചിലപ്പോ നല്ല തളച്ച വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ നമുക്ക് എന്താ പറയാ, ചിലപ്പോ നമ്മൾ പറയില്ലേ ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ടാണ് ചൂടുള്ള ചായ കൊടുന്നൂടെ, അല്ലെങ്കിൽ ചായ കൊണ്ടുവന്ന് ഇതൊന്ന് ചൂടാക്കി കൂടെങ്കിൽ പച്ചവെള്ളം കൊണ്ടുവന്നിങ്ങനെ പല ആൾക്കാരും പറയങ്ങനെ. അപ്പൊ ചില ഭാര്യമാരെന്ത് ചെയ്യുന്നോ, തളച്ച മറഞ്ഞ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ആ പെണ്ണിനോട് എത്തിയാൻ പറയാൻ പറ്റും. പിന്നെ ആ പ്രിയപ്പെട്ട ബാറിനോട് എത്തിയും പറയാം. അപ്പൊ പറയുന്നത് മയത്തിൽ പറയണം, ഏയ് കുറച്ച് ചൂടുള്ള ചായ കൊണ്ടിരി, അങ്ങനെ പറയണം. ഇത് നല്ല രൂപം നമുക്ക് ചൂടുള്ള ചായ ഇടുന്നൂടെ എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം കൊണ്ടുവന്നാൽ പിന്നെ ചൂടും ചെറിയ ആകെ സെറ്റാവും.
അപ്പൊ ഏത് വാക്കുകളും കലിമത്തും തൊയ്ബാ നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ നല്ല രൂപത്തിൽ സംസാരം സുന്ദരമാക്കണം, നല്ല രൂപത്തിലുള്ള സംസാരമാണ് നിങ്ങൾ പറയേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഭാര്യമാരോട് നിങ്ങൾ സൗന്ദര്യമുള്ള വാക്കുകൾ പറയണേ സ്വഹാബാ, ഒരിക്കലും നിങ്ങളെ കളവ് പറയാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ ഏശനി പറയാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ പരദൂഷണം പറയാൻ പാടില്ല. നിന്റെ ഭാര്യയോട് നീ പറയുന്ന വാക്കിലെ ആ ഭാര്യക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വാക്കാവണം ഭർത്താവേ. നിങ്ങളെ പെണ്ണിനോട് നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളിലെ ആ പെണ്ണിന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വാക്കായി മാറണമെന്ന് മഹാനായ അനസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചീത്ത പറയരുത്, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നബീമത്ത് പറയരുത്, ഫസാദ് പറയരുത്. അനസേ, ഒരിക്കലും ഒരാളെ പോലെ വലാ തഹ്കിറന്ന ബിശൈആ, ഒരാളെ പോലെ നിസാരമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കളവ് പറയരുത്, പരദൂഷണം പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, കള്ളസാക്ഷി നിൽക്കരുത്. ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ക്ഷമിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, മരണപ്പെട്ടവരെ ആക്ഷേപിക്കാൻ പാടില്ല. അനസേ, തറവാടിലെ പേര് പറഞ്ഞ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. അനസേ, കാലാവസ്ഥയെ ചീത്ത പറയാൻ പാടില്ല. അനസേ, ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അനസേ, നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. അനസേ, കൊറോണയെന്ന മാരകമായ രോഗം വന്നപ്പോ എത്രയോ ആളുകൾ കൊറോണയെ ട്രോളുന്ന ട്രോളന്മാരില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് രോഗത്തെ ഒരിക്കലും നിങ്ങൾ ട്രോളിക്കൊണ്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. അവസാന മുത്തുനബി പറയുകയാണ്, എന്റെ ഭാര്യയോട് ഭാര്യയോട് സംസാരിക്കുന്ന സംസാരത്തില് അവൾക്ക് ഉപകാരമില്ലാത്ത ഒന്നും കടന്നു വരുതരുതെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുത്തുനബി പറയുകയാണ്, മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്, പുഞ്ചിരിയോടെ സംസാരിക്കണം. ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, ഭർത്താവിൽ നിന്ന് എത്ര കാലായി ഒരു പുഞ്ചിരി അത് മതി. ഇത് ചില ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവാണ് എന്ന സ്ട്രോങ്ങിൽ ഇങ്ങനെ ഈ നൃത്തം ഈ നൃത്തം അങ്ങനെയല്ല, ഇടക്കൊന്ന് പുഞ്ചിരിക്ക, ഇടക്ക് പുഞ്ചിരിച്ചാൽ എല്ലാം പുഞ്ചിരിച്ചാ ചിലപ്പോ പണി മാറും, ചിലപ്പോ ഇതെന്തെങ്കിലും രോഗം ഉണ്ട്. അപ്പൊ ഇടക്കൊക്കെ ഒന്നൊരു പുഞ്ചിരിക്ക, ഇടക്കൊക്കെ ഒരു പുഞ്ചിരി ഇടക്കൊക്കെ ഒന്ന് കൊടുക്കാം, നല്ല പുഞ്ചിരിയോടുകൂടി സംസാരിക്കാം. ഇതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. മാഷാ അല്ലാഹ്, ഇത് മതി അവരുടെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാവാം. പിന്നെയോ, പിന്നെ ഒന്നാണ് ഭാര്യ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കുക എന്നുള്ളത്. ഭാര്യ നമ്മളോടൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കണം, അത് പരിഗണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഞ്ചിരിക്കണം, ഭാര്യമാരോട് എപ്പോഴും പുഞ്ചിരിക്കണം, പുഞ്ചിരിയോടുകൂടെ സംസാരിക്കണം, അവരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടെ ഇങ്ങനെ കേട്ടിരിക്കണം. അതെങ്ങനെയാണ്, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ ഞങ്ങളോട് എപ്പോഴും പുഞ്ചിരിയോട് കൂടിയാണ് സംസാരിച്ചത്. മാ റഅയ്തു അഹദൻ അക്തറു തബസ്സുമം മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ഭർത്താവ് ഭാര്യയോട് ഏത് രൂപത്തിലും ഏത് സമയത്തിലും പുഞ്ചിരിക്കണം. ഞാൻ ആലോചിച്ച്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് നമ്മളെ ഉണർന്നതിന് ശേഷം ഭാര്യയോട് നമ്മളെ പുഞ്ചിരിച്ചിട്ടുണ്ടോ? ഒരു നല്ല ഭർത്താവിന്റെ അടയാളം എങ്ങനെയാണ്? ഭാര്യയോട് നമ്മൾ പുഞ്ചിരിയോടുകൂടി, അത് ഭാര്യക്ക് ഭർത്താവിന് മാത്രല്ല, ഭാര്യക്ക് തിരിച്ചു നൽകണം, ഭാര്യമാരെ തിരിച്ചും ഭർത്താക്കന്മാരോട് പുഞ്ചിരിക്കണം. അപ്പൊ പുഞ്ചിരിയോടുകൂടിയുള്ള സംസാരം കലിമത്തു തൊയ്ബ, അതാണ് വേണ്ടത്. ഇനിയും പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഭാര്യമാരെ എന്ത് സങ്കടം പറഞ്ഞാൽ ഭർത്താക്കന്മാരത് പരിഗണിക്കണമെന്നാണ്. ഭാര്യമാരെ എന്ത് സങ്കടം പറഞ്ഞാലും ഭർത്താക്കന്മാർ ആ സങ്കടത്തെ പരിഹരിക്കണമെന്നാണ്.
ഭർത്താവിന്റെ സങ്കടങ്ങളെ ഭാര്യമാരും കാണണം, ഭാര്യമാരുടെ സങ്കടം പറഞ്ഞാൽ ഭർത്താക്കന്മാരത് പരിഗണിക്കണോ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യ നമ്മൾ വല്ലാത്ത സങ്കടത്തോടെ പറയിക്കാം, നല്ല തലവേദന ഉണ്ട്. ഓ ഭർത്താവിനെ പറയാ, ഭർത്താവ് ചില ഭർത്താക്കന്മാർ പറയും തലല്ലൊലിക്ക തലവേദന ഉണ്ടാവും, അതൊന്നും സാരല്ല. അതിപ്പോ ഇയാള് പറഞ്ഞു തന്നിട്ടുമാണ് തലല്ലൊലിക്ക തലവേദന ഉണ്ടാവുള്ളൂന്നല്ലേ. അപ്പോ അത് പരിഗണിക്കണം. ചെറിയ വേദനയാണെങ്കിൽ അതും പരിഗണിച്ചു ആശാല്ലാ എവിടെയാ, എവിടെ വേദന, എവിടെ വേദന സാറല്ലേട്ടോ, ഇവിടെ വേദന ഉണ്ടോ, ഇവിടെ വേദന ഉണ്ടോ. ആ പെണ്ണിന്റെ ആ പെണ്ണിന്റെ വേദനയില് പോയതെന്ന് തന്നെ അറിയില്ല. നിങ്ങൾ ഭാര്യ മാറി ഇപ്പൊ നിങ്ങളെ മുമ്പിലേക്ക് വരികയാണ്, വയറ് നല്ല വേദനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ കുത്തല്ലേ വേണ്ടത്. ആ വയറിൽ നിന്ന് തടവിർക്കാം, മാഷാ അല്ലാ സാറില്ലട്ടോ, ഇവിടെ വേദന അല്ലാ സാറില്ല, അത് മതി, അത് മതി. പിന്നെ ഒരു ഡോക്ടറും കാണിക്കേണ്ടതില്ല. ഇനി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലാണ് പിന്നെ ഇയാൾക്കൊരു പണി കൊടുക്കണം. ഇയാൾ ഇന്റെ കാര്യം തീരെ ശ്രദ്ധിക്കണം. ഇയാൾ എല്ലാ ടൈമിലും ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇയാൾക്കൊരു പണി കൊടുക്കണം. പിന്നെ അവർക്ക് വേദന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ കരയാൻ തുടങ്ങും. എന്തിന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് മനഃപൂർവ്വം ചെലവുണ്ടാക്കി തരുമോ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിനുള്ള ചാൻസ് ഒരുക്കരുത്. ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് നമ്മളാണ്, നമ്മളാവണം. ഭാര്യക്ക് നമ്മളെക്കാൾ ഒരു വലിയ ഡോക്ടർ ഇല്ല. പ്രിയപ്പെട്ട ഭാര്യ തലവേദനക്കൊന്നും പറഞ്ഞാൽ തലയൊന്നിങ്ങനെ പിടിച്ചെടുത്തിട്ട് ഏയ് ഒന്നിങ്ങനെ പിടിച്ചെടുത്തിട്ട് ബിസ്മില്ല, മടവുർപ്പാപ്പാക്ക് ഒരു ഫാത്തി ഓതിട്ട് ബിസ്മില്ല പറഞ്ഞു ഇങ്ങനെ ഓതി കൊടുത്താണ്ടല്ലോ മാഷാ അല്ലാ. പിന്നെ മേലൽക്കാ തലവേദന ജീവിതത്തിൽ വരൂല. ഇത് ഭാര്യ ഇങ്ങനെ പറയിക്കാ തലവേദനക്കുണ്ട്, അപ്പൊ നമ്മൾ പറയാം ആ അതൊക്കെ സാരില്ല, അതൊക്കെ ഉണ്ടാവും, തല ഉണ്ടാവുമ്പോ പിന്നെ വേദനയൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരെ നിരുത്സാഹപ്പെടുത്തരുത്. ഭാര്യമാരുടെ വാക്കുകൾ കേട്ടുകൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാഷാ അല്ലാ. ഭാര്യയുടെ വേദന, ഭാര്യയുടെ വേദന എന്റെ വേദനയായി കണക്കാക്കുന്നവനാണ് സ്വാലിഹായ ഭർത്താവേ. ഭാര്യമാർക്കൊരു വേദന വരുമ്പോ സ്വന്തം വേദനയെ പോലെ ഇടപെടുന്ന ഭർത്താവാണ്. ഭാര്യക്കൊരു വയറുവേദന വന്നാ, ഭാര്യക്കൊരു തലവേദന വന്നാൽ, കാലുവേദന വന്നാലേ അത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഭർത്താക്കന്മാരില്ലേ എത്രയോ എത്രയോ. രോഗം വന്നിട്ട് പോലും ആ രോഗത്തെ വന്ന് മൈൻഡ് ചെയ്യാതെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോവാൻ മടി കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ. നിങ്ങളൊരു നല്ല ഭർത്താവാണോ? നിങ്ങളൊരു നല്ല ഭർത്താവാണോ? നിങ്ങളൊരു ഭർത്താവിന്റെ ദർജയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഒരു നല്ല ഭർത്താവില്ല അടയാളമാണ് ഭാര്യമാര് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെ വാക്കുകൾ കേട്ടുകൊടുക്കാൻ പറ്റുന്നൊരു ഭർത്താവിനെയാണ് കാര്യങ്ങൾ സാധിപ്പിക്കാനെ മാത്രമല്ല ആ ഭാര്യമാർക്കുള്ള സങ്കടങ്ങളെ, ആ ഭാര്യമാരനുഭവിക്കുന്ന വേദനകളെ, ആ ഭാര്യമാരനുഭവിക്കുന്ന സങ്കടത്തിന്റെ കനൽകട്ടകൾ അവര് പറയുന്ന സമയത്ത് കേട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് ഭർത്താവേ നിങ്ങളെ കാണിക്കണം കേട്ടോ. അത് നിങ്ങളിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കിടപ്പറയിലേക്ക് ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വരുന്ന സമയത്ത് ഇക്കാ എനിക്കൊരു സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യ തുടങ്ങുമ്പോ ആ സങ്കടം കേൾക്കാതെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മൊബൈലിന്റെ അകത്ത് പാട്ട് കേൾക്കുന്ന ഭർത്താക്കന്മാരില്ലേ. ആ പ്രിയപ്പെട്ട ഭാര്യക്ക് പറയാനുള്ള സങ്കടങ്ങൾ കേട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? അത് ശാപം വേങ്ങിയ കുടുംബത്തിന്റെ ആ ഒരു വലിയ പ്രധാനപ്പെട്ട ഭർത്താവിന്റെ സ്ഥാനം മനസ്സിലാക്കാത്ത ഭർത്താവിന്റെ സ്വഭാവമാണെന്ന് നമ്മളെ മറന്നു പോവണ്ട. അതുകൊണ്ട് ഭാര്യമാരെ സങ്കടം പറയുമ്പോ സങ്കടങ്ങൾ കേൾക്കാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. ഭാര്യമാരെ പരാതി പറയുമ്പോ പരാതി കേൾക്കാനുള്ള മനസ്സ് നമ്മളെ കാണിക്കണം ചെറുപ്പക്കാരാ. അങ്ങനെയാണ് കേട്ടുകൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതങ്ങനെയാണ്. അപ്പൊ ഭാര്യ നമ്മളോട് ഇങ്ങനെ പറയും, എനിക്കൊരു കാര്യം പറയണ്ട്, പറഞ്ഞൂടു പിന്നൊന്നും പറയണ്ടാവില്ല, പിന്നൊന്നും പറയണ്ടാവില്ല. അപ്പൊ ഭാര്യ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യം പറയാം, പിന്നെ 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 അങ്ങനെയുള്ളവർ തുടങ്ങുക അല്ലേ. അങ്ങനെ ട്രിക്കാണ്, എനിക്ക് ഭയങ്കര ട്രിക്കാ ഭാര്യമാർക്ക്. ഒരു കാര്യം സാധിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവേ അവരെ തോൽപ്പിക്കാൻ ആരുമില്ല. അതെങ്ങനെയാണ്,
നിങ്ങൾ എന്ത് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. ഒരു കാര്യം സാധിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഭർത്ത ഭാരമാരെ തോപ്പിക്കാൻ പറ്റണ ആരുമില്ല, അതങ്ങനെയാണ്. ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ പറയണതേ ഭാരമാരെ ഇങ്ങനെ പറയിക്കാം. പിന്നെ ഒരു സങ്കടം പറയണ്ട, എത്താന്റെ സങ്കടം അവിടെ പറഞ്ഞോളൂ. പിന്നെ ഒത്തും പറയണ്ടാവില്ല, പിന്നെ ഒന്നും പറയണ്ടാവില്ല. അപ്പൊ അവിടെ ഭർത്താക്കന്മാരെ പറയണതാ, പറ നിന്റെ വിഷമം എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഞാനെങ്കിലും ഇവിടെ അങ്ങനെ ഒരു സപ്പോർട്ട്, ആ ഭാര്യക്കുള്ള എല്ലാ വിഷമത്തിലും ഒരു സെക്യൂരിറ്റി ആയി ഭർത്താക്കന്മാര് മാറണം. അങ്ങനെയാണ് അങ്ങനെയാണ് ഭാര്യയുടെ സങ്കടങ്ങൾ കേട്ടു കൊടുക്കുക എന്നുള്ളത്. സങ്കടങ്ങൾ കേട്ടു കൊടുത്താൽ തന്നെ അവരുടെ രോഗം മാറും. ഇപ്പൊ ദുആവസ്യത്തിനെ ഒരുപാട് ആളുകൾ അവരുടെ വിഷമം പറയാനും സങ്കടം പറയാനും ഇങ്ങനെ വിളിക്കുമ്പോ അതൊക്കെ ഇങ്ങനെ കേട്ടു കൊടുക്കും. അത് പല ആളുകളും പറയും, സാറേ നിങ്ങളോട് അറിവിനിലാവിലേക്ക് ദ്വാരക്കാൻ പറഞ്ഞപ്പോ തന്നെ ഇൻഷാല്ലാ സമാധാനമായി. കാരണം എന്താ, അതിങ്ങനെ കേട്ടു കൊടുക്കും. കേട്ടു കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓരോ വിഷമങ്ങൾ ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അവരുടെ വിഷമം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പോംവഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ മടവൂർ ശേഖുനാക്ക് വേണ്ടി ഇത്ര ഫാത്തിഹോദ, ആ വിഷമങ്ങളൊക്കെ തീർന്നോളും. അതവർക്ക് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ഈ വിഷമം ഇങ്ങനെ കൊണ്ടു നടക്കാണ്. ഇത് പറയാന് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഭർത്താവാണെങ്കിൽ അതിനും സമ്മതിക്കൂല. അങ്ങനെ ആവരുത്. ഇതൊക്കെ കേൾക്കു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കില് പിന്നെ ആരെങ്കിലും വാട്സപ്പിലൂടെ ഉള്ളുകൂടെ കേറും ഇതൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഹായ് തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ അവര് സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോ പിന്നെ അവരോടായിരിക്കും കാര്യങ്ങൾ പറയാം. പിന്നെ അവസാനം നമ്മൾ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഭർത്താവ് നിൽക്കേണ്ടടുത്ത് ഭർത്താവ് നിൽക്കണം. ഭാര്യമാരുടെ സങ്കടങ്ങൾ നിങ്ങൾ കേട്ടുകൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോവാൻ ഒരുങ്ങുമ്പോ അല്ലാഹുവേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തങ്ങളെ യാത്ര പോകാൻ ഒരുങ്ങുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ ഈ യാത്ര പോകുന്നത് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബാ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ ഈ യാത്ര പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബാ സ്വഹാബത്തിൽ നിന്ന് പലരും പറഞ്ഞു, നബിയെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ല നബിയെ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല തങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറയുകയാണ്, ചില വിഭാഗത്തിന്റെ വിചാരണ എന്താണ്, ചില ആളുകളുടെ വിചാരം എന്താണ്, അവർ എന്ത് ചെയ്യുമ്പഴും ഭാര്യമാരോട് പറയുന്നില്ലല്ലോ, അവർ എന്ത് ചെയ്യുമ്പഴും ഭാര്യമാരോട് പറയുന്നില്ലല്ലോ, അവർ എന്ത് ആണെങ്കിലും ഭാര്യമാരോട് പറയാതെ യാത്ര പോകുന്നവരാണ്, ഭാര്യമാരോട് വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാത്തവരാണ്. അവര് ഉടനെ തന്നെ വീട്ടിലേക്ക് ഭാര്യയോടെ യാത്ര പറഞ്ഞു വരട്ടെ. ഏത് വിഷയങ്ങളും ഭാര്യമാരെ അറിയിക്കണം നമ്മളെ. ഒരു നല്ല ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്, ഒരു നല്ല ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. പ്രിയപ്പെട്ട ഭാര്യമാരെ ആഗ്രഹിക്കുന്നത് അതല്ലേ, ഭർത്താവേ നിങ്ങളൊരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് ആ വാഹനം വാങ്ങാനെ കരുതിയാണ് പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങളൊരു വാക്ക് പറയാറുണ്ടോ? പിന്നെ നമ്മളൊരു വാഹനം വാങ്ങാൻ പോവുകയാണ്, ഇത് അങ്ങനെയല്ലോ, പുറമെയുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ് സ്വന്തം പെണ്ണ് വാഹനം വാങ്ങിയ വിവരം, ഭർത്താവ് വാഹനം വാങ്ങിയ വിവരം ഭാര്യ അറിയുന്നത്. അങ്ങനെയാ പാടില്ല ചെറുപ്പക്കാരാ, നിങ്ങളുടെ വിഷയങ്ങൾ പറയേണ്ടത് നിങ്ങളെ ഭാര്യയോടല്ലേ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ ഇതൊക്കെ അറിയേണ്ടത്. പാപമല്ലേ അവരെ, പാപമല്ലേ അവരെ നമ്മുടെ വസ്ത്രം വലക്കിത്തരുന്നത് അവരല്ലേ കൂട്ടുകാരാ? എത്ര ക്ഷീണമുണ്ടെങ്കിലും വീട്ടിലേക്ക് കയറി വരം വൈകാ, ഈ വെള്ളമൊന്ന് കുടിക്കൂ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പെണ്ണാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. അവൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളിൽ വെക്കുന്നുണ്ടേ, ഒരുപാട് പ്രതീക്ഷകളുണ്ടേ. ആ പ്രതീക്ഷകളൊന്നും നിങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ പാടില്ല. തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ഭാര്യമാരുടെ സങ്കടങ്ങൾ നിങ്ങൾ കേട്ടുകൊടുക്കുക, ഭാര്യമാരുടെ വിഷമങ്ങൾ നിങ്ങൾ കേട്ടുകൊടുക്കുക, ഭാര്യമാരുടെ ദുഃഖങ്ങൾ നിങ്ങൾ കേട്ടുകൊടുക്കുക. എത്രയോ ഭാര്യമാരുണ്ട് അല്ലാഹുവേ, എത്രയോ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ സങ്കടങ്ങളൊക്കെ ഭർത്താവിനോട് പറയുമ്പോ ഭർത്താവിന് കേൾക്കാൻ നേരമില്ല. വീട്ടിലുള്ള സങ്കടങ്ങളെ അല്ലെങ്കിൽ ശാരീരികമായി അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങൾ
നിങ്ങളെ പ്രിയപ്പെട്ട ഭാര പറയുമ്പോ അല്ലാ അതൊന്നും കേട്ടിരിക്കാൻ ഭർത്താവല്ല സമയമില്ലല്ലോ ആ പ്രിയപ്പെട്ട മുത്തുനബി പറയുകയാണ് അങ്ങനത്തെ ആളുകളോട് മുത്തുനബി പറയുകയാണ് ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാന അഹ്സനഹും അഖ്ലാഖ വഅൽതഫഹും ബിഅഹ്ലിഹി അല്ലാഹുവിൻ്റെ റസൂലെ പറയട്ടെ മഹാനായ തുർമദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് നമസ്കാരങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാണ് അത് കാരണം നിങ്ങളെ ഈമാൻ ഒരിക്കലും പരിപൂർണമാകുന്നില്ല പിന്നെ എവിടെയാണ് ഈമാനെ പരിപൂർണമാകുന്നത് എപ്പോഴാണ് വഅൽതഫഹും ബിഅഹ്ലിഹി നിങ്ങളെ ഭാര്യയോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറുമ്പോഴാണ് ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുമ്പോഴാണ് ചില ആളുകൾ കണ്ടിട്ടില്ലേ പ്രഭാഷണം നടത്താൻ വലിയ ഉഷാറാണ് മഹല്ലിന്റെ മഹല്ല് നിയന്ത്രിക്കാൻ വലിയ ഉഷാറാണ് വലിയ ആളുകളാണ് നാട്ടിൽ അറിയപ്പെട്ടവരാണ് ആ മഹല്ലിലെന്താ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ മധ്യസ്ഥ നിന്നുകൊണ്ട് ആ മഹല്ലിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നത് അവരാ ഒരു വഴിത്തർക്കം വരുമ്പോ പഞ്ചായത്തിലൊരു വിഷയം വരുമ്പോ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരാണ് സംഗതി എല്ലാ ശരിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രിയപ്പെട്ട ആളാണ് പക്ഷേ അവരെ കുടുംബങ്ങളിൽ സൂക്ഷ്മത കാണിക്കുന്നില്ല അവരെ കുടുംബത്തിലുള്ള ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല നാട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നാട്ടുകാർ വേണ്ടപ്പെട്ട കാര്യപ്പെട്ട ആളാണ് സംഗതി ശരിയാണ് ലോകം അറിയപ്പെട്ടവരാണ് വലിയ അറിയപ്പെട്ട ആളാണ് പക്ഷേ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അതെല്ലാം അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിലേ വഅൽതഫഹും ബിഅഹ്ലിഹി നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ നല്ല രൂപത്തിൽ നിൽക്കണേ നിങ്ങൾ നല്ലവരാണോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ഭാര്യ പറയട്ടെ നിങ്ങളെ കുറിച്ച് എന്റെ ഇക്ക നല്ലവരാണ് എന്റെ ഇക്ക നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നമ്മുടെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കുമ്പോ അല്ലാഹുവേ ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാഹുവേ മാലാഹമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയും ഇതെന്തൊരു നല്ല ഭർത്താവാണ് റബ്ബേ ഇവൻ ഇബാദത്തുണ്ടല്ലോ ഇവൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഇവൻ സദഖ കൊടുത്തിട്ടുണ്ടല്ലോ നാട്ടിലെ മഹല്ലിലെ കാര്യപ്പെട്ട ആളാണല്ലോ പാവങ്ങളെ സഹായിക്കാനെ മുന്നോട്ട് വന്നവനാണല്ലോ വലിയ വലിയ പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്തവനാണല്ലോ അല്ലാഹു പറയും നിൽക്കട്ടെ അമലുകളെ ആ ഇബാദത്തുകളെ നമസ്കാരങ്ങളെ നോമ്പുകളെ ദിക്റുകളെ ഖുർആൻ ഖത്മുകളെ അവൻ ചെയ്തു പോയ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിലേ ഒരു പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട് മലക്കുകളെ അവന്റെ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക ഞാൻ അവന് കിണയാക്കി കൊടുത്ത പെണ്ണവിടെ ഞാൻ അവനക്ക് കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണവിടെ ഞാൻ അവനക്ക് ഇണയാക്കി കൊടുത്ത പെണ്ണവിടെ അവൻ ഒറ്റക്ക് താമസിക്കുമ്പോ സമാധാനത്തിന് വേണ്ടി അവന്റെ ഇണയാക്കി കൊടുത്ത പെണ്ണവിടെ ആ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക ആ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക ആ പ്രിയപ്പെട്ട പെണ്ണിനോട് ചോദിക്കുക നിന്റെ ഭർത്താവ് നിന്നോട് സ്വഭാവം എങ്ങനെയായിരുന്നു നിന്റെ വിഷമങ്ങൾ കേൾക്കുന്ന ഭർത്താവായിരുന്നു നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഭർത്താവായിരുന്നു നിന്നെ പറ്റി കുറ്റം പറഞ്ഞ് നടന്ന ഭർത്താവായിരുന്നു നിന്നെ പറ്റി മോശം പറഞ്ഞു നടന്ന ഭർത്താവായിരുന്നു ഭർത്താവിനെ കുറിച്ചിട്ട് പരലോകത്ത് വെച്ച് മാലാഖമാരെ ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അറിവിന്നിലാമിന്റെ കുടുംബങ്ങളെ
ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അറിവിന്ദിലാഭിന്റെ കുടുംബ ജീവിതത്തിലുള്ള പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുന്ന് മുതൽ തുടങ്ങിയിട്ട് 62 ദിവസങ്ങളിലായി കുടുംബ ജീവിതം നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കീറി മുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? മനസ്സിലേക്ക് ആയിന്നിറങ്ങട്ടെ പ്രിയപ്പെട്ട ബാപ്പമാരെ. നിങ്ങൾ കരുതുന്നുണ്ടോ ഭാര്യ നമ്മെക്കുറിച്ച് നന്മ പറയാതെ അല്ലാന്റെ ലോകത്തിനൊന്ന് രക്ഷപ്പെടില്ല? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ പുന്നാരമാരെ നമ്മെക്കുറിച്ച് നന്മ പറയാതെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. നേരെ തിരിച്ചും അങ്ങനെയാണ് മുങ്ങളെ, നേരെ തിരിച്ചും അങ്ങനെയാണ് പൊന്നുമോളെ. അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവ് നല്ലത് പറയാതെ ഒരിക്കലും അല്ലാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തൂല. അല്ലാഹുവേ, ഒരു പെണ്ണ് വന്നിട്ട് പരലോകത്ത് പറയുകയാണ്, സുബഹിയുടെ മുന്നേ ഞാൻ എഴുന്നേറ്റില്ല റബ്ബേ, ആർക്ക് വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാ? ഞാൻ ക്ഷീണമെല്ലാം മാറ്റിവെച്ച് ഉറങ്ങാതെ കാത്തിരുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. രാജാ ഭക്ഷണം പാചകം ചെയ്തത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. ശരീരത്തിലെ കൈകാലുകളിലൊക്കെ മുറിവ് പറ്റിയപ്പോഴും അതിലെല്ലാം ക്ഷമിച്ചുകൊണ്ടേ അരി കഴുകിക്കൊണ്ട് പച്ചക്കറി കഷ്ണമാക്കി വെട്ടിയിട്ട് അടുക്കളയിലോട് മല്ലിട്ടുകൊണ്ട് ജോലിയെടുത്തതെല്ലാം ശരീരത്തിലെ പല ഭാഗങ്ങളും മുറിയായിട്ട് പോലും എനിക്ക് ഒരു വേദനയാണ്, എനിക്ക് മാറാത്ത തലവേദനയാണ്, എനിക്കൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട് റബ്ബേ. അതൊന്നും വകവെക്കാതെ അടുക്കളയിൽ അരി കഴുകി ഭക്ഷണം പാചകം ചെയ്തതെല്ലാം എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് റബ്ബേ. എത്ര വിഷമങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് നാഥാ, എത്ര സങ്കടങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് നാഥാ. എന്നിട്ട് ഒരു ദിവസം പോലും എന്റെ സങ്കടം കാണാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞില്ലല്ലോ, ഒരു നേരം പോലും എന്റെ വിഷമം കാണാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ ലോകത്ത് നമ്മളെ പെണ്ണ് മാറാതിരിക്കാൻ അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു നല്ല മനസ്സിലുള്ള ഉടമകളായി മാറണേ, ഒരു സന്തോഷമുള്ള മനസ്സിന്റെ ഉടമകളായി മാറണേ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ.